പെട്ടെന്ന് എനിക്കൊരു നെഞ്ചി വേദന. എന്താണെന്ന് നോക്കിയപ്പോൾ നാല് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ രണ്ട് മക്കളെ ഒന്നും നിങ്ങൾ ആലോചിച്ച് ചെയ്യേണ്ടതാണ്. എന്നെ കാത്തുരക്ഷിക്കണമെന്ന് താഴ്മയുടെ അപേക്ഷിക്കുന്നു. മജാമാരെ, ഞാനൊരു സഹായം അഭ്യർത്ഥിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ നാട്ടിലെ ഒരു ചേട്ടന് ദേവദാസ് പറയുന്നൊരു ചേട്ടനാണ്. അദ്ദേഹത്തിന് നെഞ്ചുവേദനയെ തുടർന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ നാല് ബ്ലോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള സഹായത്തിന് വേണ്ടിയിട്ടാണ് എന്നോട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ശരി, ഞാനും പറഞ്ഞു ചെയ്യാം, അങ്ങനെ ഒരു സഹായം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ചേട്ടന്റെ ഡെയിലി കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനം കൊണ്ടാണ് അവരുടെ ഫാമിലി തന്നെ കഴിഞ്ഞു പോകുന്നത്. വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്ന ഒരു വീടാണ്. രണ്ട് കുട്ടികളാണ്. പലയിടത്തും കടം വാങ്ങി അവർ ഒരു ബ്ലോക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയുള്ള മൂന്ന് ബ്ലോക്ക് മാറ്റാനായിട്ട് ലക്ഷങ്ങളുടെ ചെലവ് വരുന്നതാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ലക്ഷങ്ങളുടെ ചെലവ് പോയിട്ട് വണ്ടി ചാർജ് പോലെ എടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തൊരു ഫാമിലിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ചേട്ടന്റെ വീട്ടിലെത്തിയിട്ട് അവരോട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. നാട്ടിലെ തന്നെ നമ്മുടെ ഒരു ഏട്ടന് എന്താ പറയാ, കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം അവരോട് തന്നെ നമുക്ക് കാര്യങ്ങൾ കേൾക്കാൻ ഞാനായിട്ട് പറയുന്നില്ല. നമസ്കാരം. ഞാൻ തേൻകുറിശ്ശി പഞ്ചായത്തിൽ, എൻ്റെ പേര് ദേവദാസൻ. ഞാൻ ഈ തേൻകുറിശ്ശി പഞ്ചായത്തിൽ ചായയും ടിഫനും കടിയെല്ലാം സൈറ്റ് വർക്കിൽ എത്തിച്ച് നിത്യ ഉപജീവന മാർഗം കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു. പെട്ടെന്ന് എനിക്കൊരു നെഞ്ചി വേദന. എന്താണെന്ന് നോക്കിയപ്പോൾ നാല് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പാലക്കാട് ആശുപത്രി പോയി, ഒരു ബ്ലോക്ക് എടുത്തു. ഇനി മൂന്ന് ബ്ലോക്ക് എടുക്കണം, കോഴിക്കോട് പോകണം. എന്നെ പോലെ നിത്യമാർഗം കഴിയുന്നൊരു വ്യക്തിക്ക് ഇത്ര സഹായം, പൈസ സാമ്പത്തികം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ട് നല്ലവരായ തേൻകുറിശ്ശി പഞ്ചായത്തിലെ മൊത്തം നല്ലവരായ നാട്ടുകാരോട് ഞാൻ താഴ്മയോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളാളാകുന്ന എന്തെങ്കിലും സഹായം ചെയ്ത് എന്നെ കാത്തുരക്ഷിക്കണമെന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു. എല്ലാവരുടെ പറയാനുള്ളത് എന്താ പറഞ്ഞാൽ, ചെറിയ കുട്ടികളാണ് ഈ രണ്ട് കുട്ടികൾ. ഏട്ടൻ അന്നാൾ കൊണ്ടുവന്നിട്ടുള്ള വരുമാനത്തിലാണ് കഴിയണത്. ഇപ്പോൾ കുറച്ചായിട്ടുള്ള ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ട്, ഇത് ചെയ്യാനുള്ള ശസ്ത്രചികിത്സ ചെയ്യാനുള്ള തുക ഞങ്ങളുടെ കയ്യിലില്ല. ഇപ്പം നിങ്ങൾ നല്ലവരായ ആൾക്കാരോട് ഞാൻ അപേക്ഷിക്കുകയാണ്, എന്തെങ്കിലും നിങ്ങളാകുന്ന സഹായം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം. എൻ്റെ രണ്ട് മക്കളെ ഒന്നും നിങ്ങൾ ആലോചിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവർക്ക് വാക്കുകൾ തന്നെ പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ നിങ്ങളെ ആരെയും നിർബന്ധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് മനസ്സുണ്ടെങ്കിൽ മാത്രം ഞാൻ അവരുടെ അക്കൗണ്ട് നമ്പർ ഞാൻ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങളതിൽ താല്പര്യമുള്ളവർ, നിങ്ങൾക്ക് പറ്റുന്ന സഹായം, അത് 1 രൂപയാണെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. കാരണം ലക്ഷങ്ങളുടെ ചിലവ് വരുന്നുണ്ട്. കാരണം അവരിപ്പോൾ ഒന്നാമത്തത് ഈ വാടക വീടാണ്, വാടക വീട്ടിലാണ് താമസിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ കൊച്ചു മക്കളാണ്, മക്കളിപ്പോൾ സ്കൂളിൽ വിട്ട് വന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ദേവദാസ് ഉഞ്ചക്കോട് എന്ന് പറയുന്ന വ്യക്തിക്ക് ഹൃദയ ബ്ലോക്ക് ആയി ബന്ധപ്പെട്ട് അവർക്ക് ചികിത്സാ ധനസഹായം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ശസ്ത്രക്രിയ നടത്താൻ പാലക്കാട് ഡോക്ടർ സി ആർ അവർക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ ദേവദാസ് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരാളും ചെറിയ രണ്ട് കുട്ടികളുമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നു. അവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ ധനസഹായങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ആവുന്നത് ചെയ്ത് ആ കുടുംബത്തെ രക്ഷിക്കാനും ആ ചികിത്സ ചെലവ് നമ്മൾക്ക് ആവുന്നതെല്ലാം ചെയ്ത് സഹായിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ദേവദാസ് എന്ന് പറയുന്ന അവരുടെ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത് അവരുടെ കുട്ടികൾക്കും കുടുംബത്തിനും ഒരു താങ്ങായി നിൽക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സംഭാവന കൊണ്ട് ഉപകരിക്കട്ടെ എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അതുപോലെ ഈ ഒന്ന് രണ്ട് ആളുകൾ ചെറിയൊരു സംഭാവന ഇന്ന് തിരിച്ച് കൊടുക്കുന്നുണ്ട്. അത് അദ്ദേഹത്തെ നമ്മൾ ഈ സന്ദർഭത്തിൽ ഏൽപ്പിക്കുകയാണ്. സുമനസ്സുകൾ കനുവോടുകൂടി അയാളുടെ ശസ്ത്രക്രിയയ്ക്കുള്ള സാമ്പത്തിക സഹായം നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.
തേങ്കുശി പഞ്ചായത്തിൻ്റെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഈ ചെറിയൊരു തുക ഇപ്പോൾ കൈമാറാൻ പോവുകയാണ്. ഞാൻ പൈതമ്പാട് തേങ്കുശി ഗ്രാമപഞ്ചായത്തിലെ പൈതമ്പാട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. എൻ്റെ വാർഡിൽപ്പെട്ട പുഞ്ചക്കോട് എന്ന പ്രദേശത്തുള്ള ദേവദാസ് 42 വയസ്സ്, അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ശുഷ്കാന്തയോട് കൂടിയിട്ട് പ്രവർത്തിച്ച് ചായക്കട നടത്തി ഉപജീവനം കഴിച്ചു പോകുന്ന ആളായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിനൊരു നെഞ്ചുവേദന രൂപപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പാലക്കാട് ജില്ലാശുപത്രി പ്രവേശിച്ചു. അവിടുത്തെ പ്രധാന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് തുടർ ചികിത്സ നടത്താൻ ഇവിടുത്തെ സാഹചര്യം പോരാത്തതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്, ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. അങ്ങോട്ട് പോകാനുള്ള വണ്ടിക്കൂലിക്ക് എൻ്റെ കാശില്ലാത്ത രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഇന്നത്തെ. അദ്ദേഹത്തെ വളരെ ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ്. നല്ലവരായ നാട്ടുകാർ ആയതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത് അദ്ദേഹത്തെയും കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ട അത് ഉണ്ടാക്കണം. ഈ ഇപ്പോൾ ചെറുതായിട്ടൊരു സംഖ്യ പ്രസിഡൻ്റ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് പറഞ്ഞു, ചെറിയൊരു സംഖ്യ അത് വണ്ടിക്കൂലിക്കതൊക്കെ ഉള്ളൂ. ആ രൂപത്തിലുള്ള തുക ഇപ്പോൾ നമ്മൾ ഇവിടെ സംഭരിച്ചിട്ടുള്ളൂ. അവർ ഉപജീവനം തന്നെ വളരെ ദയനീയമായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അയാൾ ദൈനംദിനം കിട്ടുന്ന അത് പൈസ കൊണ്ട് ജീവിച്ചു പോകുന്ന ആളായിരുന്നു. എന്താ വെച്ചാൽ വളരെ കടയൊന്നുമില്ല, അയാൾ വീട്ടിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ചായ ഉണ്ടാക്കി ഓരോ വർക്ക് സൈറ്റിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു. അതിന് കിട്ടുന്ന തുച്ഛമായ വരുമാനം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. രണ്ട് കുട്ടികളുമുണ്ട്, ചെറിയ മക്കളാണ്. അവർ രണ്ട് എൽ പി ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവരെയൊക്കെ ആലോചിച്ച് അവർ ഭാര്യയുണ്ട്, ഇവരെല്ലാം ചിന്തിച്ചുകൊണ്ട് നല്ലവരായ നാട്ടുകാർ വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എന്തെങ്കിലൊക്കെ സഹായിക്കണമെന്ന് മനസ്സുള്ളവർ സഹായിക്കുക, നമ്മളെ കൊണ്ടാവുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ കമൻ്റായിട്ട് പിൻ ചെയ്ത് വയ്ക്കുക. താല്പര്യമുള്ളവർ ചെയ്യുക, ആരെയും നിർബന്ധിക്കുന്നില്ല, ചെയ്യാൻ നോക്കുക. അത്രയേ ഉള്ളൂ.